നമസ്കാരം. രണ്ട് ദിവസം മുമ്പാണ് ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരരെ പോലീസ് പിടികൂടിയത്. ഇതോടുകൂടി ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയ നിരവധി സംഘടനകളെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയെ വിഭജിക്കാനുള്ള 2047 ഗൂഢപദ്ധതി പൊളിച്ചൊടുക്കിയതിന് പിന്നാലെ ഭീതി വിതയ്ക്കുന്ന മതമൗലിക സംഘടനയായ ഗസ്വ ഇ ഹിന്ദിനെയും ബീഹാർ പോലീസ് പിടികൂടി. ഈ സംഘത്തിന് പ്രധാനിയായ അഹമ്മദ് ഡാനിഷ് അഥവാ താഹിർ എന്നയാളാണ് പട്നയിലെ ഫുൽവാരി ഷെരീഫിൽ നിന്നും പിടികൂടിയത്. 2006 മുതൽ 2020 വരെ ദുബായിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് താഹിർ. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും 2 വാട്സപ്പ് ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ 181 പേർ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഹിറാണ് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനും. പാകിസ്ഥാൻ, ഇന്ത്യ, യമൻ, ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. ജൂണിൽ പാകിസ്ഥാനിലെ ഫോൺ നമ്പറുള്ള 4 പേരും ചേർന്നിട്ടുണ്ട്. പട്നയിലെ സീനിയർ പോലീസ് സൂപ്രണ്ടായ മാനവ്ജിത് സിംഗ് ദിലാൻ വ്യക്തമാക്കി. കശ്മീരിലെ തീവ്രവാദത്തെ പിന്തുണയ്ക്കണമെന്ന് ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യ വിരുദ്ധ വീഡിയോകളും പോസ്റ്റുകളും വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ജനുവരിയിൽ ആരംഭിച്ചതാണ്. ഇതിൽ 8 പേർ ബംഗ്ലാദേശിൽ നിന്നും, ഒരാൾ പാകിസ്ഥാനിൽ നിന്നും, മറ്റൊരാൾ താഹിർ തന്നെയുമാണ്. ഈ ഗ്രൂപ്പിന്റെ പ്രധാന ഉദ്ദേശം ബംഗ്ലാദേശ് മുസ്ലിമുകളെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. രണ്ട് ഗ്രൂപ്പിലെയും പ്രൊഫൈൽ ചിത്രം ഒന്നു തന്നെയാണ്. അഖണ്ഡ ഭാരതത്തിന് കുറുകെ പാകിസ്ഥാൻ പതാകകളാണ് ചിത്രം. 2023 ഇന്ത്യയിൽ നേരിട്ടുള്ള ജിഹാദ് നടത്താനുള്ള ആഹ്വാനവും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ഈ ഗ്രൂപ്പുകൾക്ക് ഫണ്ടിംഗ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ പോലീസ് നിയോഗിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പിലെ മറ്റംഗങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം 2047 ഇന്ത്യയെ വിഭജിക്കാനുള്ള പദ്ധതി പോലീസ് കണ്ടെത്തിയത് വൻ വിവാദമായിരുന്നു. ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന 5 പേരെയാണ് ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ബീഹാറിലെ പട്നയിലെ ഭീകരവാദ പരിശീലന ക്യാമ്പിൽ മലയാളികളായ SDPA-ക്കാരും പങ്കെടുത്തിരുന്നു. കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള SDPA പ്രവർത്തകരാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നതെന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികൾ തന്നെയായിരുന്നു വെളിപ്പെടുത്തിയത്. ജാർഖണ്ഡിൽ നിന്നുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ MD ജലാവുദ്ദീൻ, സിമി അംഗവും പോപ്പുലർ ഫ്രണ്ട് SDPA അംഗവുമായ അദർ പർവേസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ബീഹാർ പോലീസ് പിടികൂടിയത്. ഹിന്ദുക്കളെ ഇല്ലാതാക്കി 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ആശയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. ഇവർ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫണ്ട് ലഭിച്ചെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് കേസ് NIA ഏറ്റെടുക്കാനാണ് ഒരുങ്ങിയത്. വിഷൻ ഇന്ത്യ 2047 എന്ന പേരിലുള്ള 8 പേജുള്ള രേഖയാണ് ഇവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പോപ്പുലർ ഫ്രണ്ട് യോഗങ്ങൾ വിളിച്ചു ചേർത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. ഭീരുക്കളായ ഹിന്ദുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കി രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കാനും അവരെ കീഴ്പ്പെടുത്തുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും 10% മുസ്ലിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ അണിനിരുന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്നും PFI കേഡർമാർക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പരിശീലനം ലഭിച്ച തങ്ങളുടെ കേഡറിന്റെ സഹായത്തോടെയും തുർക്കി പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായത്തോടെയും ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ സമ്പൂർണ്ണ സായുധ പ്രക്ഷോഭം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും വിഷൻ ഇന്ത്യയിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണകൂടത്തെയും ഭൂരിപക്ഷ ഹിന്ദുക്കളെയും മുട്ടുകുത്തിക്കാൻ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളോട് തങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.